السلام عليكم ورحمة الله وبركاته. كما يسي حديث بارم إرنوتي بادننج. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، ما بعد. وقال نبينا محمد رسول الله صلى الله عليه وسلم: السنة 12 شهرا، منها أربعة حرم، ثلاثة متواليات: ذو القعدة وذو الحجة والمحرم ورجب مضر الذي بين جمادى وشعبان. رواه البخاري ومسلم. وهان ما رأي إمام بخاري مسلم أبرد صحيحين لدركنا حديث. وهان نبي كريم صلى الله عليه وسلم تنقل برنيو السنة 12 شهرا، ഒരു വർഷം എന്നത് 12 മാസമാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽപ്പെട്ട നാലെണ്ണം യുദ്ധം ഹറാമായ മാസങ്ങളാകുന്നു അഥവാ പവിത്രമായ മാസങ്ങളാകുന്നു. സലാസത്തുൻ മുതവാലിയാത്തുൻ, മൂന്ന് മാസങ്ങൾ തുടരെ വരുന്നത്. ഏതൊക്കെയാണത്? ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. നാലാമത് വ റജബ് മുദറ, മുദർ ഗോത്രത്തിന്റെ റജബ്. അല്ലദീ ബൈന ജുമാദ വ ഷഅബാൻ, ജുമാദൽ ഉഖ്റയുടെയും ഷഅബാനിന്റെയും ഇടയിൽ കടന്നുവരുന്ന റജബ് ആണ് നാലാമത്തെ മാസം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധവും പരിപാപനവുമായ മഹത്തായ റമദാനുൽ മുബാറക്കിന്റെ ആഗമനം വിളിച്ചറിയിച്ചുകൊണ്ട് വിശുദ്ധ റജബിന്റെ പൊന്നമ്പിളി നീലാകാശത്തിന്റെ നീലിമയിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ഇന്നു മുതലുള്ള ഓരോ ദിനരാത്രങ്ങളും اللهم بارك لنا في رجب وشعبان وبلغنا رمضان എന്ന് പ്രാർത്ഥിക്കാൻ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. اللهم بارك لنا في رجب وشعبان, അല്ലാഹുവേ പരിശുദ്ധമായ റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ നാഥ. وبلغنا رمضان, പരിശുദ്ധമായ റമദാനുൽ മുബാറക്കിനെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ നാഥ. കഴിഞ്ഞകാല ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലായി എത്രയോ നാളുകളിൽ ഈ വിശുദ്ധ മാസങ്ങളെ സ്വീകരിക്കാനും സ്വാഗതം ചെയ്യാനും അല്ലാഹു നമുക്ക് സൗഭാഗ്യം നൽകി. ജീവിതത്തിൽ ഒരിക്കൽ കൂടി ഈ പുണ്യമാസങ്ങളെ സ്വീകരിക്കാനും സ്വാഗതം ചെയ്യാനും അവകളോടുള്ള ഹക്കുകളെ പരിപൂർണമായി നിർവഹിക്കാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റജബ് യുദ്ധം ഹറാമായ നാല് മാസങ്ങളിലൊന്നാണ്. റജബു എന്ന് ഇതിന് പേര് വരാൻ തന്നെ കാരണം ലിഅന്നഹു കാന യുറജ്ജബു, ഈ പരിശുദ്ധമായ മാസം പഴയകാലം മുതൽ തന്നെ യുഅള്ളമു, ആദരിക്കപ്പെട്ടിരുന്ന മാസമാണ്. വ ഉദീഫ ഇല മുദറ, മുദർ ഗോത്രത്തിലേക്ക് ഈ മാസത്തെ ചേർത്ത് പറയാൻ കാരണം ലിഅന്ന ഖബീലത്ത മുദർ കാനത്ത തസീദു ഫീ തഅദീമിഹി വ ഇഹ്തിറാമിഹി, മുദർ ഗോത്രക്കാർ ഈ മാസത്തിന് മറ്റുള്ളവരെക്കാൾ കൂടുതൽ മഹത്വവും ആദരവും കൽപ്പിച്ചിരുന്നു. അതുകൊണ്ട് ആ മാസത്തെ തന്നെ മുദർ ഗോത്രത്തിലേക്ക് ചേർത്ത് റജബ് മുദറ എന്ന് പേര് വന്നു. പരിശുദ്ധമായ റജബ് മാസത്തിന്റെ മഹത്വം അറിയിച്ചുകൊണ്ട് ധാരാളം ഉദ്ധരണികൾ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബ: ഇന്ന ഇദ്ദത ഷുഹൂരി ഇൻദല്ലാഹി 12 ഷഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖ അസ്സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹുവിന്റെ റെക്കോർഡിൽ രേഖപ്പെടുത്തപ്പെട്ടത് മാസങ്ങളുടെ എണ്ണം 12 എന്നുള്ളതാണ്. മിൻഹ അർബഅത്തുൻ ഹുറും, അതിൽ നാല് മാസങ്ങൾ പവിത്രമായതാണ്. ദാലിക ദീനുൽ ഖയ്യിം, അത് അള്ളാഹുവിന്റെ വളരെ ചൊവ്വായ വ്യക്തമായ നിയമമാണ്, അവന്റെ തീരുമാനമാണ്. ഫലാ തദ്രിമു ഫീഹിന്ന അൻഫുസക്കും, അതുകൊണ്ട് തന്നെ ആ മാസങ്ങളിൽ നിങ്ങളുടെ ശരീരങ്ങളോട് നിങ്ങൾ അക്രമം കാണിക്കരുത്. ഈ മാസങ്ങളിൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് പുണ്യങ്ങൾക്ക് പവിത്രതയുള്ളതുപോലെ തന്നെ തെറ്റുകൾക്ക് അതിന്റെ ഗൗരവവും കൂടുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റജബ് മാസം വളരെ പവിത്രധന്യമായ ഒരു മാസമാണ്. റജബു ഷഹ്റുല്ലാ വ ഷഅബാനു ഷഹ്രി വ റമദാനു ഷഹ്റു ഉമ്മത്തി, റജബ് അള്ളാഹുവിന്റെ മാസമാണ്, ഷഅബാൻ എന്റെ മാസമാണ്, വ റമദാനു ഷഹ്റു ഉമ്മത്തി, വിശുദ്ധ റമദാൻ എന്റെ ഉമ്മത്തിന്റെ, എന്റെ സമുദായത്തിന്റെ മാസമാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ റമദാൻ നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ മാസങ്ങളുടെ നേതാവാണ്.
അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളിൽ പലതിനെയും മറ്റു പലതിനേക്കാൾ പ്രത്യേകം ശ്രേഷ്ഠമാക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഖതാദ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്നൽ ളുൽമ ഫി ഷഹ്റിൽ ഹറാമി അഅ്ലമു ഖതീഅത്തൻ വബിസ്റൻ മിനൽ ളുൽമി ഫീമാ സിവാ. അക്രമം എന്നുള്ളത്, അനീതി, ദോഷം ചെയ്യുക എന്നുള്ളത് പവിത്രമായ മാസങ്ങളിൽ മറ്റു മാസങ്ങളെക്കാൾ കൂടുതൽ ഗൗരവമുള്ളതാണ്. അക്രമം, അനീതി, ദോഷം, പാപം എന്നുള്ളത് ഏത് സമയത്തും ഗൗരവം തന്നെയാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അഥവാ പ്രത്യേകിച്ച് ഈ നാല് മാസങ്ങളിൽ അതിന് പ്രത്യേകമായ ഗൗരവമുണ്ട്. വലാക്കിൻ അല്ലാഹു യുഅല്ലിമു മിൻ അംരിഹി മാ ഷാ, അല്ലാഹു തആല അവൻ ഉദ്ദേശിച്ചതിനെ അവന്റെ കാര്യത്തിൽ നിന്ന് പ്രത്യേകം അതിന് പ്രാബല്യം നൽകും, അതിനെ മഹത്വപ്പെടുത്തും, അതിന് ഗൗരവം നൽകും. അവിടെ നിന്ന് പറഞ്ഞു, ഇന്നല്ലാഹ സ്തഫാ സഫായ മിൻ ഖൽഖിഹി, അല്ലാഹു തആല അവന്റെ സൃഷ്ടികളിൽ നിന്ന് പലതിനെയും പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇസ്തഫ മിനൽ മലായികത്തി റുസുല, മലക്കുകളിൽ നിന്ന് അല്ലാഹു തആല പ്രത്യേകം ദൂതന്മാരെ തെരഞ്ഞെടുത്തു. ഓ മിനന്നാസി റുസുല, അതുപോലെ മനുഷ്യന്മാരിൽ നിന്ന്, ജനങ്ങളിൽ നിന്നും അല്ലാഹു മുർസലീങ്ങളെ പ്രത്യേകം തെരഞ്ഞെടുത്തു. വസ്തഫ മിനൽ കലാമി ദിക്റഹു, കലാമിൽ നിന്ന്, നാവുകൊണ്ടുള്ള സംസാരത്തിൽ നിന്ന് അവന്റെ ദിക്റിനെ പ്രത്യേകം അവൻ തെരഞ്ഞെടുത്തു. വസ്തഫ മിനൽ അർദി അൽ മസാജിദ, ഭൂമിയിൽ നിന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളികളെ അവൻ പ്രത്യേകം തെരഞ്ഞെടുത്തു. വസ്തഫ മിനൽ ഷുഹൂരി റമദാൻ വൽ അഷ്ഹുറുൽ ഹുറം, മാസങ്ങളിൽ നിന്ന് പരിശുദ്ധമായ റമദാനിനെയും പവിത്രധന്യമായ മാസങ്ങളെയും അവൻ തെരഞ്ഞെടുത്തു. വസ്തഫ മിനൽ അയ്യാമി യൗമൽ ജുമുഅ, ദിവസങ്ങളിൽ നിന്ന് വെള്ളിയാഴ്ച ദിവസത്തെ അവൻ പ്രത്യേകം തെരഞ്ഞെടുത്തു. വസ്തഫ മിനൽ ലയാലി ലൈലത്തുൽ ഖദ്ർ, രാവുകളിൽ നിന്ന് ലൈലത്തുൽ ഖദ്റിനെ അവൻ പ്രത്യേകം തെരഞ്ഞെടുത്തു. അതുകൊണ്ട് ഫഅല്ലിമു മാ അല്ലമല്ലാഹ്, അല്ലാഹു ബഹുമാനിച്ചതിനെ നിങ്ങൾ ബഹുമാനിക്കുക. ഫഇന്നമാ തുഅല്ലിമുൽ ഉമൂറു ബിമാ അല്ലമഹല്ലാഹു ഇൻദ അഹ്ലിൽ ഫഹ്മി വൽ അഖ്ൽ, നിശ്ചയമായും കാര്യങ്ങൾക്ക് ബഹുമാനം കൽപ്പിക്കപ്പെടുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ മഹത്വമുള്ളതിന് ബഹുമാനം കൽപ്പിക്കപ്പെടുന്നു, ബുദ്ധിയും വിവേകവുമുള്ളവരുടെ അടുക്കൽ. അപ്പൊ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു പ്രത്യേകം ആദരിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്ത മാസമാണ് പരിശുദ്ധമായ റജബ് മാസം. റജബും ഷഅബാനും വിശുദ്ധ റമദാനിന്റെ ആഗമനം അറിയിച്ചുകൊണ്ട് കടന്നുവരുന്ന മാസമാണ്. വിശുദ്ധ റജബ് മുതൽ തന്നെ റമദാനിലേക്കുള്ള ഒരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ നാം നടത്തേണ്ടതുണ്ട്. റമദാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന മഹാസൌഭാഗ്യമാണ്. ജീവിതത്തിന്റെ ബഹുഭൂരിഭാഗം സമയങ്ങളിലും അവന്റെ ജീവിതത്തിൽ വന്നുപോകുന്ന തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നിർവ്യാജം ഖേദിച്ചു മടങ്ങി അവന്റെ ആത്മാവും ശരീരവും കഴുകി ശുദ്ധീകരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ പവിത്രധന്യമായൊരു ശരീരത്തോടുകൂടി കടന്നു ചെല്ലാൻ ആവശ്യമായ സാഹചര്യമൊരുക്കുന്നതിന് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹീതമായ നിമിഷങ്ങളാണല്ലോ വിശുദ്ധ റമദാൻ. ഓരോന്നിനും വലിയ മഹത്വം കൽപ്പിക്കപ്പെടുന്ന മാസം. ആ വിശുദ്ധ റമദാനിന്റെ മഹത്വവും ബഹുമാനവും ആദരവും ലോകമാനവിക സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതാണ് അതിനു മുമ്പ് കടന്നുവരുന്ന റജബും ഷഅബാനും. വിശുദ്ധ റജബും ഷഅബാൻ, റമദാൻ, ഈ മൂന്ന് മാസങ്ങളെ പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഏതുപോലെയെന്ന് ചോദിച്ചാൽ, നിസ്കാരത്തിനൊരുങ്ങുന്ന ഒരുത്തൻ നിസ്കാരത്തിന് മുമ്പ് ചില നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. ആ നിബന്ധനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശാരീരികമായി അവൻ ശുദ്ധി വരുത്തുക എന്നുള്ളത്. ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നും അവൻ ശുദ്ധിയാകണം. അതിനുശേഷം ഔറത്ത് മറക്കണം. അത് ഇസ്ലാമിന്റെ അഥവാ നിസ്കാരത്തിന്റെ നിബന്ധനകളിൽപ്പെട്ടതാണ്, ഷർത്തുകളിൽപ്പെട്ടതാണ്. എന്നതുപോലെ വിശുദ്ധ റമദാൻ, റമദാനിനെ റജബ് ഷഅബാൻ എന്നീ മാസങ്ങളുമായി പണ്ഡിതന്മാർ ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ഈ രീതിയിലാണ്. അഥവാ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനും സ്വാഗതം ചെയ്യാനും കാത്തിരിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശുദ്ധ റമദാനിന്റെ മഹത്വങ്ങളും പവിത്രതകളും പുണ്യങ്ങളും പൂർണ്ണമായും തനിക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസി റജബിൽ തന്നെ അതിനുള്ള ഒരുക്കം നടത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് റജബിൽ അവൻ ഒരുക്കം നടത്തേണ്ടത്? വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി അവൻ ആത്മീയമായി ശുദ്ധി വരുത്തുക എന്നുള്ളതാണ്. നിസ്കാരത്തിന് ശാരീരികമായ ശുദ്ധി വരുത്തുന്നതുപോലെ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി അവൻ ആത്മീയമായ പരിശുദ്ധി കൈവരുത്തുക. ആത്മീയമായ ശുദ്ധി കൈവരുത്തുന്നത് എങ്ങനെയാണ്? തൗബയിലൂടെയാണ്. മനുഷ്യൻ കുല്ലു ബനി ആദമ ഖത്താ വഖൈറുൽ ഖത്തായിയ തവ്വാബൂൻ, എല്ലാ മനുഷ്യരും പാപികളാണ്, ദോഷികളാണ്. അവന്റെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ധാരാളം തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ വഖൈറുൽ ഖത്തായിന അത്തവ്വാബൂൻ, പാപം ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമന്മാർ അള്ളാഹുവിലേക്ക് നിർവ്യാജം ഖേദിച്ചു മടങ്ങുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, ആ തൗബക്കുള്ള സമയമാണ് പരിശുദ്ധമായ റജബ് മാസം. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളെക്കുറിച്ച് നാം നിർവ്യാജം ഖേദിച്ച് ജഗന്നിയന്താവായ കാരുണ്യവാനായ റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ എല്ലാ ദൈന്യതയും കഴിവുകേടും തുറന്നുവച്ച് അള്ളാഹുവിനോട് നിഷ്കളങ്കമായ മനസ്സോടുകൂടി നാം മാപ്പപേക്ഷിക്കുക, ആത്മാവിനെ നാം ശുദ്ധീകരിക്കുക,
അത്തായിബു മിന ദംബി കമല്ലാ ദംബലഹു, ദോഷത്തിൽ നിന്ന് പാപത്തിൽ നിന്ന് ഖേദിച്ചു മടങ്ങുന്നവൻ പാപം ചെയ്യാത്തവനെ പോലെയാണ്. തെറ്റുകുറ്റങ്ങൾ കൊണ്ട് ഇരുളടഞ്ഞു പോയ നമ്മുടെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിക്കാനുള്ള ഒരു മാർഗമാണ് തൗബ എന്നുള്ളത്. അതിനുള്ള സമയമാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റജബുമാസം. അതുകൊണ്ട് ഇന്നു മുതൽ നാം ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുക, ഒരു പുതിയ തീരുമാനം നാം എടുക്കുക. നമ്മുടെ ദൈനംദിന ജീവിതം, നമ്മുടെ ഓരോ നിമിഷങ്ങളും, നമ്മുടെ ഓരോ സമയങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. തെറ്റുകളിലേക്ക് നാം മുന്നിട്ടിറങ്ങുമ്പോൾ ഒരു വേള ഒന്ന് ചിന്തിക്കുക, കഴിഞ്ഞകാല തെറ്റുകളെക്കുറിച്ച് നിർവ്യാജം ഖേദിച്ചു മടങ്ങുക, അള്ളാഹുവിലേക്ക് ആത്മീയമായ പരിശുദ്ധിയോടുകൂടി നടന്നെടുക്കാൻ, വിശുദ്ധ റമദാനിനെ ആത്മീയ പരിശുദ്ധിയോടുകൂടി സ്വാഗതം ചെയ്യാനുള്ള സാഹചര്യം നാം ഒരുക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.